നമസ്കാരം വ്യൂവേഴ്സ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എന്താണെന്നറിയാം? നാടൻ കായും പരിപ്പ് വെച്ച് പച്ച നേന്ത്രക്കായ് ഒന്ന്, പിന്നെ മുക്കാക്കായി, പിന്നെ കപ്പ് പരിപ്പിന് ഇത്രയുള്ള ഒരു കായ് മതി. പക്ഷെ കായ് പച്ചയായിരിക്കണം. ഇന്ന് എനിക്ക് വലിയ തൃപ്തിയില്ല, ചൂടായതുകൊണ്ട് ഏത് കടയിൽ പോകുമ്പോൾ എല്ലാത്തിനും ഒരു മഞ്ഞ നിറം വന്നിന്. പിന്നെ ഉപ്പ്, പരിപ്പ് മുക്കാൽ കപ്പ്, തോരപ്പരിപ്പാന്നേ, കടലപ്പരിപ്പൊന്നും അല്ല, തോരപ്പരിപ്പ്. പിന്നെ അതിന് വേണ്ടുന്ന ഇത് മറ്റേ പരിപ്പും കായും കൂടി വേവിക്കാനിടുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ പിന്നെ കാശ്മീരി ചില്ലി പൗഡർ, എരിവുള്ളത് ഒരു ടീസ്പൂണ്, ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾ ഇട്ടിട്ട് വേണം നമുക്ക് വേവിക്കാൻ. പിന്നെ ഇനി അതിന് വേണ്ടുന്ന തേങ്ങയാണ് ഇത്. തേങ്ങേൻ്റെ കൂടെ ഉള്ളി ഒരു അഞ്ചെട്ട് ഉള്ളി ഉണ്ട് ഇത് കണ്ട. പിന്നെ ഒരു 8-9 വെള്ളുള്ളി. പിന്നെ ഇതാ ഈ ജീരകം ഇതിലിടാനുള്ളതാ, അരക്കാനാണ് ജീരകം, മറ്റേതല്ല അതിലെ കൂടെ ഇടാനുള്ളതാ. ഇതാ ജീരകം 1/4 ടീസ്പൂണേ ഉള്ളൂ. ഒരു വേക്ക് 2-3 കായികൾ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു വലിയ സ്പൂൺ ഇടേണ്ടി വരും ജീരകം. തേങ്ങ 1/4 കപ്പ് ഉണ്ട് ഈ കപ്പിന് 1/2 കപ്പ്. അപ്പൊ ഒരു മുറിന്റെ 1/4 ഭാഗം, ഒരു തേങ്ങാ മുറിന്റെ 1/4 ഭാഗം. ഇത് കറിവേപ്പിലയാളിലിടാനുള്ള കറിവേപ്പില ഈ വെള്ളുള്ളിയും കായും പരിപ്പും കൂടിയിട്ടാണ് വേവിക്കാനിട്ടിട്ട്. കറിവേപ്പിലയില ഇത്ര മതിയാ, 2 ഇങ്ങനത്തെ ഇത്, 3 വെള്ളുള്ളി, ഇത്രയും. ഞാൻ പരിപ്പും ഇതെല്ലാം കഴുകിയിട്ട് വരാം. ഇങ്ങനെ മുറിക്കേണ്ടത് ഞാൻ കാണിച്ചിട്ട്, എലിശ്ശേരിക്ക് വേറെ തന്നെ ഒരു മുറി വന്നു. പരിപ്പ് ഇതാ കഴുകി വന്നു, കായും കൂടി ഇട്ടിട്ട് വെള്ളത്തിന്റെ കണക്ക് പറയാൻ പറ്റും. ബാക്കിയുള്ളതെല്ലാം ഇടാം. കായ് മുറിച്ചിട്ട് അതിന്റെ കറ കളഞ്ഞ് കഴുകണം. കായ് എപ്പോഴും വെള്ളത്തിലേക്കേ അരിഞ്ഞിടാം. അപ്പൊ വെള്ളത്തിലേക്ക് അരിഞ്ഞിടുമ്പോൾ ഉപ്പിടണം, അപ്പൊ അതിന്റെ ആ കറകളെല്ലാം പോകും തിരുമ്പി കഴുകുമ്പോ. ഉപ്പ് അതിന് പിടിക്കുമൊന്നുമില്ല, കൈ കളയാനുള്ള ഉപ്പ. കായ് കണ്ട ഇങ്ങനെയാന്ന് കായ്, അതിന്റെ ഇങ്ങനെയാ മുറിക്കണ്ടത്. 3 ആക്കുക വലിയ തടിയുള്ളതാണെങ്കിൽ 4 ആക്കിക്കോ. എന്നിട്ട് ഇതാ ഇങ്ങനെ കണ്ടാ, ഇങ്ങനെയാ മുറിക്കണ്ടത്. എലിശ്ശേരിക്ക് കായ് മുറിക്കുക ഇങ്ങനെയാ. കായ് ഇങ്ങനെ തിരുമ്പി കഴുകണം, എന്നിട്ട് വേറൊരു വെള്ളത്തിലേക്ക് ഇടണം. കായ് കഴുകുന്ന എപ്പോഴും ഇങ്ങനെ കഴുകണം. നമ്മളെ കുഞ്ഞുമോനുണ്ടേ ഇടാ, അമ്മമ്മ ഉണ്ടാക്കുന്നത് നോക്കാൻ വന്നതാ. സുന്ദരൻ വെള്ളത്തിന്ന് കഴുകിട്ട് പിന്നെ ഇപ്പുറത്തേക്ക്, ഇനി ഈ വെള്ളത്തിൽ നിന്ന് കഴുകിയിട്ട് ഇപ്പുറത്തെ പാത്രത്തിലേക്ക് വേണ്ടി വെക്കുക. അപ്പൊ അതിന്റെ കറയെല്ലാം പോകണം. കുഞ്ഞുമോനെ ഇരിക്കണം ഇടാ, വേണേ എലിശ്ശേരി ഉണ്ടാക്കി തരുവേ അമ്മമ്മ, കായും പരിപ്പ് എലിശ്ശേരി. കായ് വൃത്തിയിൽ കഴുകും, അല്ലെങ്കിൽ എന്താന്നറിയാം, ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. കായിന്റെ കറ കളഞ്ഞ് കഴിയിട്ടില്ല. ആ പരിപ്പെടുത്ത കപ്പിന് 2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. 1/4 കപ്പ് പരിപ്പായി എടുത്തിന്, ഇത്ര മതിയാവും. ഇത് വെന്തതിന്റെ ശേഷം പിന്നെ ഇത് കാശ്മീരി ചില്ലി പൗഡർ കളറിന്, മറ്റേത് എരിവുള്ള പൊടി, ഇത്ര ഇത് ഇതിലിടുന്നു. വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് നേരത്തെ, ഉപ്പിപ്പിടൂല. ഈ കളർ നോക്കണ്ട, ഇനി തേങ്ങ അരത്ത് വരാനുണ്ട്. കുറച്ച് എണ്ണ വെളിച്ചെണ്ണ മേലെ വയ്ക്കുന്നുണ്ട്, ഇത് 1 ടീസ്പൂൺ. എന്താ വെച്ചാൽ പൊട്ടിത്തെറിക്കാനും ഇതാ
പ്രഷർ കുക്കറിൽ ഇടുമ്പോൾ കുറച്ച് ഇട്ടാൽ വേഗം പോകും. അപ്പോൾ പ്രഷർ കുക്കറിൽ നമ്മളിത് വേവിക്കാൻ വെക്കും. ഏത് സാധനങ്ങൾ പ്രഷർ കുക്കറിൽ വേവിക്കാൻ വെക്കുമ്പോൾ ഇങ്ങനെ ഒരു സ്പൂൺ അതിൻ്റെ മുകളിൽ ഇട്ടേക്കുക. ഇട്ടാൽ എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഷൂന്നാക്കിയിട്ട് വരില്ല, ഏത് ഇതിൻ്റെ പുറത്തൊന്നും ആവില്ല. കുട്ടികൾ രണ്ടാളും ഇടിയുള്ളതുകൊണ്ട് ഭയങ്കര ഒച്ചപ്പാടും ബഹളവും ഉണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചിട്ടെടുക്കാം. ഉപ്പ് ഇട്ടിട്ടില്ല, ഉപ്പ് അതിൻ്റെ കൂടെ ഇടാൻ പാടില്ല, പരിപ്പിൻ്റെ കൂടെ വെന്ത് കഴിഞ്ഞാലേ ഇടാൻ പാടില്ല. ഇതെല്ലാം കൂടി നമുക്ക് അരച്ചിട്ട് കൊണ്ടുവരാം. വെളുത്തുള്ളി, ജീരകം. ആ കുക്ക് ചെയ്യുമ്പോൾ അവർക്ക് എല്ലാം കാണണം, അറിയണം എന്നാണ് അമ്മമ്മ ചെയ്യുന്നതെന്ന്. അരക്കാൻ ആവശ്യമുള്ള ഇത് അധികം അരയണ്ട കേട്ടാ, എലിശ്ശേരിയായതുകൊണ്ട് അധികം അരയാ മതിയാവും. ഇത്ര അരിയുണ്ട് കേട്ടോ, അരി മുക്കാൽ കപ്പ് പരിപ്പ്, ഇത്രയും വെള്ളം, കുറച്ചും കൂടി വെള്ളം വേണം. ഇനി ഇതായാലേ നമുക്ക് പണിയാം. ഇനി പ്രഷർ കുക്കറിലൊരു രണ്ട് വിസിൽ വേണ്ടി വരും. ആദ്യത്തെ വലിയ വിസിൽ വന്നാൽ തീ കുറച്ച് വെക്കണം. ഇന്നത്തെ ഒരു ഒച്ചക്ക് ഓഫാക്കിയാൽ മതി, എന്ന് വെച്ചാൽ കായെല്ലാം വേഗം പോകുന്ന സാധനം. ആദ്യത്തെ വിസിൽ വന്നു, ഇനി കുറച്ചു നേരം തീ കുറച്ചിട്ട് വെക്കുന്നു. ഞാൻ പറഞ്ഞില്ല അതില് സ്പൂൺ ഇട്ടത് കൊണ്ട് കണ്ട ഇപ്പൊ ഒന്നും ആയിട്ടില്ല. അതൊരു നല്ല ടിപ്പാണ്, നിങ്ങൾക്ക് ആർക്കെല്ലാം വേണ്ട വെച്ചാൽ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. ഇതാണ് ഇതിന്റെ കൂടെ ഇങ്ങനെ വറവിടുന്നത്, എലിശ്ശേരിക്ക് വറവിടാനുള്ള കടുവും തേങ്ങയും. കായം പരിപ്പ് എലിശ്ശേരിക്ക് ഒരു ടേബിൾ സ്പൂൺ തേങ്ങയുണ്ട്, ഒരു വലിയ ടീസ്പൂൺ കടുവും. എൻ്റെ അച്ഛമ്മ കൊണ്ട് പറഞ്ഞു തരുന്നു, എൻ്റെ അമ്മക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എലിശ്ശേരിക്ക് തേങ്ങയും കടുവാണ് പിന്നെ വറവിടേണ്ടത്. അത് കായി ചേനയിൽ ഇടുന്നതിന് ഇപ്പം വെള്ളരിക്ക ഇടുന്നെങ്കിൽ ഉള്ളിയും കടുവാണ്. രണ്ടാമത്തെ വിസിലും വന്നു, ഓഫാക്കിട്ടു. അതിൻ്റെ എയർ പോയിട്ട് വേണം നമുക്ക് ഇത് തുറക്കാൻ. പ്രഷർ കുക്കർ എയർ പോട്ടെ, അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഒന്നും കൂടി വേകും. ആ കണക്കിനാ ഞാൻ ഓഫാക്കി. അത് അവിടെ ചുറ്റും ഒന്നും ആയിട്ടില്ല. വേണ്ട, പരിപ്പും ഇതും വെന്തു, കായും പരിപ്പും വെന്തു. ആ സ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ, അതിനടുത്ത് മാറ്റട്ടെ. ഉടഞ്ഞു കേട്ടോ, കായും പരിപ്പെല്ലാം ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. ഉടഞ്ഞു ഇതിനു വേണ്ടി ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്, ബാക്കി വേണമെങ്കിൽ നോക്കിയിട്ടെടുക്കാം. അരപ്പ് ഒഴിച്ച് തേങ്ങയും ഉള്ളിയും വെള്ളുള്ളി കാശ്മീരി ചില്ലിപ്പൊടി നല്ല ഇട്ടിട്ടാണ് അരച്ച്. മിക്സി കഴിയുന്ന വെള്ളം ഇട്ടാം. എൻ്റെ മക്കൾക്കെല്ലാം കായും പരിപ്പ് എലിശ്ശേരി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ കട്ടി അധികം തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് വരട്ടെ.
അരക്കപ്പ് വെള്ളിപ്പൊടി, ഉപ്പ് കടക്കാം, കറിവേപ്പിന് ഇട്ടിട്ടുണ്ട്. ഗ്യാസ് പോകേണ്ടതുകൊണ്ട് ഇതിൻ്റെ അകത്ത് മൂന്നെണ്ണം ഇടുകയും ചെയ്തിന്, പരിപ്പിൻ്റെ കൂടെ വേവിക്കുമ്പോൾ മൂന്ന് വെള്ളുള്ളി ഇട്ടിന്, പിന്നെ അരക്കുന്നതിൽ 5-6 എണ്ണം ഇട്ട്. ചുവന്ന ഉള്ളിയും നല്ലതാണ്, കളക്കുന്നുണ്ട്. ഇപ്പൊ അതൊന്ന് വറ്റിക്കോട്ടെ. നമുക്ക് കടുകിലിടാം, ഓഫാക്കി. ഇനി വറവിടണം. കടുകും തേങ്ങയും, എലിശ്ശേരിന്റെ വറവ്, കായും പരിപ്പ് എലിശ്ശേരി, കായും ചേനയും എലിശ്ശേരി, അങ്ങനത്തെ സാധനത്തിനെല്ലാം ചക്കക്കുരുവും പരിപ്പും എലിശ്ശേരി എല്ലാത്തിനും കടുകും തന്നെയും. ഞാൻ ചെറുപ്പത്തിൽ അമ്മേനോട് എൻ്റെ അമ്മ അമ്മേൻ്റെ അമ്മ പറഞ്ഞു കൊടുക്കുന്ന കേട്ടിട്ടുണ്ട്. പുളിങ്കറികൾക്ക് കടുകും ഉലുവയും വേണം. ആണ് പുളിങ്കറിക്ക് പുളിയുള്ളതിനല്ല ഉലുവ വേണം. കടു പൊട്ടിക്കഴിഞ്ഞ് തേങ്ങ ചോർക്കണം. കടു പൊട്ടിക്കഴിഞ്ഞിട്ട് തേങ്ങ ഇടണം, തേങ്ങിട്ട് തേങ്ങ ആ വെളിച്ചെണ്ണയില് ചുവന്ന് വരണം. നല്ല മണം വരുന്നുണ്ട്. അസാധ്യം, എലിശ്ശേരി റെഡി ആയിട്ടുണ്ട്. കാപ്പിക്ക്, ചോറിന്, പൂരിക്ക് എല്ലാത്തിനും പറ്റുന്ന സാധനം. ഡാലുള്ളത് കൊണ്ട് ചപ്പാത്തിക്ക് നല്ലോണം പറ്റും. ദോശക്ക് വേണമെങ്കിൽ അതിനും എടുക്കാം. പുളി ഉണ്ടാവില്ല എന്ന് മാത്രം, പുളി ഉണ്ടാവില്ല. ഇത് പുളിയില്ലാത്ത കറിയാണ്, എലിശ്ശേരി ആയതുകൊണ്ട്. അങ്ങനെ നമ്മളെ കായും പരിപ്പും എലിശ്ശേരി റെഡിയായി. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എൻ്റെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമാണ്.